തിരുനബിയോരുടെ ഭൂമിക തേടി നടന്നോരെ, തീരം തുടരണം നിങ്ങൾ പ്രയാണം ഒട്ടും തളരാതെ. കൽനടയായി മൈലുകൾ താണ്ടി കുതിച്ചോളു, ലോകം നിങ്ങളെ കൂടെ ചെറിയ ഫോട്ടോ അടിച്ചിട്ട് കൊണ്ടുവന്നോക്ക് ഇറങ്ങിട്ടോ. ഇതാണ് കേട്ടോ അവസ്ഥ, ആളുകൾ അങ്ങോട്ട് കൂടാണ്. കണ്ടില്ല നിങ്ങൾ, ആളുകൾ അങ്ങോട്ട് വളഞ്ഞിട്ട് നോക്കി. എന്നാ വെയിൽ, ഈ വെയിലത്താണ് കേട്ടോ ആളുകൾ നോക്കുന്നത്. നിങ്ങൾ ആളുകൾക്ക് വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഷിഹാബ് ഖാൻ ഒന്ന് കണ്ടാ മതി എന്നുള്ള മനസ്സോട് കൂടിയിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ ആളുകളാണ് കേട്ടോ. ഈ റോഡ് സൈഡിൽ നമുക്കൊന്ന് താങ്ങാൻ പറ്റുന്നുണ്ട് വെയില്. നല്ല വെയിലാറും, നല്ല വെയിലുണ്ട്. മാഷാല്ലാ, ഒരുപാട് ആളുകളുണ്ട്. ഹൈവേ സർവീലൻസ് യൂണിറ്റ് നമ്മളിപ്പോ രാജസ്ഥാൻ സ്റ്റാർട്ട് ചെയ്ത സമയം മുതലുണ്ട് കേട്ടോ. അവരിപ്പോഴും നമ്മളെ കൂടെ ഈ ഷിഹാബ് ഖാന്റെ യാത്രയുടെ കൂടെ അവർ വരുന്നുണ്ട്. മാഷാല്ലാ, അവരിവിടെ ഓരോ സൈഡ് ഇങ്ങനെ ബ്ലോക്കാക്കി ബ്ലോക്കാക്കി പോവാൻ കേട്ടോ ആളുകൾ കയറാണ്ടിരിക്കാൻ വേണ്ടിട്ട്. മാഷാല്ല, ഇത് നോക്കി ചെറിയ മോളൊക്കെ. ക്യാ ഹാലേ ബേട്ടി, ബഡിയാ ഷിഹാബ് ഖാന്റെ ഫോട്ടോ. ആ ക്യാ ഓ ഷിഹാബ് ഭായ് സെ മില്ല, ഷിഹാബ് ഭായ് അഭി ആയേഗാ, ടീക്ക് ഹേ ഫിർ ഉസ്കോ ദിഖാവോ, ടീക്ക് ഹേ. ആ അപ്പൊ ഷിഹാബ് ഖാന്റെ ചെറിയ ഫോട്ടോ ഇതിൽ അടിച്ചിട്ട് കൊണ്ടുവന്ന് നോക്ക് നിങ്ങള്. എന്തായാലും ചെറിയ മക്കള് പോലും, മാഷാല്ല. ഇതോക്ക് വെൽക്കം ഷിഹാബ് ഭായ്. ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ കേട്ടോ ഷിഹാബ് ഖാക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ആളുകൾ ഒരുക്കിയിരിക്കുന്നത്. ഷിഹാബ് ഖാ ഒരു ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. മാഷാല്ല, നോക്ക് ആ ലോറിന്റെ മേലൊക്കെ ആളുകൾ നിൽക്കുന്ന നോക്ക് നിങ്ങള്. അങ്ങനെ ഷിഹാബ് ഖാ യാത്ര മുന്നോട്ട് തന്നെയാണ് കേട്ടോ. എത്ര എത്ര പൂക്കളാണ് നോക്ക് നിങ്ങൾ ഈ റോഡിലൊക്കെ. എന്റെ അമ്മ, അതൊക്കെ ഷിഹാബ് ഖാക്ക് വേണ്ടിയിട്ട് ഇവിടെ സ്വീകരണം ഒരുക്കിയതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. പച്ചപ്പരവധാനി വിരിച്ചിട്ട് കിട്ടും. മാഷാല്ല, ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. മാല ഇടാൻ വേണ്ടിട്ട് ഇത് ഇവിടുത്തെ വലിയൊരു ഫാമിലി ആളാണെന്ന് തോന്നുന്നു. ഞാൻ ഭയ്യ ഭയ്യേ കോണേ കോണേ ബിട്ടിനെ വല ദാദിജി ഇതൊക്കെ ബടാ വല രാധകോ ഷിഹാബ്ക്ക് മാല ഇടാൻ വേണ്ടിട്ട് ഇവിടെ നിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇഷ്ടികന്റെ ഫാക്ടറി ഉണ്ട് നിങ്ങൾ അവിടെ കാണുന്നത്. ശിവം ഇൻഡസ്ട്രിയൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഇഷ്ടികന്റെ ഫാക്ടറി ആ ഒരു ഭാഗത്തുണ്ട്. നിങ്ങൾ കണ്ടോ, അത് ആ ഒരു ഭാഗത്ത് ഫുൾ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് കേട്ടോ നമ്മൾ പോകുന്ന റൂട്ടിലൊക്കെ. പിന്നെ എന്താ പറയുക, പ്രകൃതി രമണീയമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മൾ മുമ്പത്തെ വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു, അടിപൊളി അടിപൊളി സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ ആ ഭാഗത്തൊക്കെ നോക്കുക, ഫുൾ അടിപൊളി മലനിരകൾ കാണാൻ പറ്റും. അതുപോലെ ഈ സൈഡിലേക്കൊക്കെ നല്ല കിടിലം പോലത്തെ കാഴ്ചകളുണ്ട് കേട്ടോ. മാഷാ انت للعينين ضي انت عند الحاضرين انت هاد وصفي يا حبيبي يا محمد يا نبي السلام عليك يا رسول سلام عليك يا حبيب سلام عليك صلاة سلام عليك يا رسول سلام.
ارتوي بالحب قلبي حب خير رسل ربي من به ابصرت دربي يا شفيعي يا رسول الله ايها المختار فينا زادنا الحب حنينا جئتنا بالخير دينا يا ختام المرسلين يا حبيبي يا നോക്ക് നിങ്ങൾ നിലത്ത് ഫുൾ ഇപ്പൊ ഇപ്പൊ പൊട്ടിച്ചതാണ് സട്ട് ഷിയാപ്കൊക്കെ പൂക്കളും അതുപോലെ തന്നെ ചെറിയ കളർ പേപ്പറുകളും ഒക്കെ പൊട്ടിച്ചിട്ട് ഷിയാപ്കനെ സ്വീകരിച്ചതാണ്. എത്രമാനോ നോക്ക്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സ്വീകരണ പരിപാടിയൊക്കെ കാണുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നുന്നതാണ്. എത്രത്തോളം സ്നേഹത്തോടു കൂടിയാണ് അവർ ഷിയാപ്കനെ സ്വീകരിച്ചത്. നോക്ക്, ഈ റോട്ടിൽ അതിനുള്ള ഒരു ഉത്തരം ഉണ്ട് കേട്ടോ. നോക്ക് നിങ്ങൾ, വളരെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് റോഡ് ഇപ്പോൾ റോസും അതുപോലെ തന്നെ കളർ നിറഞ്ഞ പേപ്പർ കൊണ്ടുള്ളതായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഷിയാബ് കഥ ആ ഒരു ഭാഗത്തേക്ക് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ബാക്കിൽ പോയി ഫോളോ ചെയ്യാൻ പറ്റൂല, കാരണം നല്ല തിരക്കുണ്ട് റോട്ടിലൊക്കെ കേട്ടോ. നീ കാണാൻ പറ്റും. അപ്പൊ എന്തായാലും നമ്മുടെ ഷിയാബ്കന്റെ യാത്രയിലെ 71-ാമത്തെ ദിവസം ഇപ്പോ ബിൽവാഡ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഷിയാബ് എത്തി നിൽക്കുന്നത്. നമ്മൾ ഇന്നലത്തെ വീഡിയോ കഴിഞ്ഞ് അതിന് ലാസ്റ്റിലാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഷിയാബ്ക 12 കിലോമീറ്റർ നടന്നിട്ട് ഷിയാബ്ക റെസ്റ്റ് എടുക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് അറിയില്ല, കാരണം അത്രയും ക്രൗഡാണ്, എവിടെ നിന്ന് തുടങ്ങണമെന്ന് ഒരു ഐഡിയ ഇല്ല. ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ, നമ്മൾ ഇതുവരെ ഗുജറാത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത ആളുകളാണ്. ഞാൻ എന്തായാലും കാണിച്ചുതരാം. ഷിയാബ്ക റെസ്റ്റ് എടുക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. എന്തായാലും കാഴ്ചകൾ നിങ്ങൾ ഇവിടുത്തെ ക്രൗഡ് കാര്യങ്ങളൊന്ന് കണ്ടോക്ക്, എത്രത്തോളം ആളുകളാണ് രാജസ്ഥാനിലെ ബിൽവാഡ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് ഷിയാബ്കനെ കാണാൻ വേണ്ടി വന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടോക്ക്.